चाहे लाख करो तुम पूजा, धीरत करो हजार, दीन दुखी को ठुकराया तो सब कुछ है बेकार। गरीबों की सुनो वो तुम्हारी सुनेगा, गरीबों की सुनो वो तुम्हारी सुनेगा। तुम एक पैसा दोगे वो 10 लाख देगा। गरीबों की सुनो। पावप्पेट्टवन् निन्ते दैवं केळ्क्कुम्। पावप्पेट्टवने सहायिच्चाल् ओरु रूप सहायिच्चाल् 10 लक्षं निन्ने दैवं सहायिक्कुम् एन्नाण् ई पाट्टिन्टे अर्थम्। इन्ने तीर्च्चयायुम् ञान् वन्निरिक्कुन्नत् ओरुपाट् पावकळे सहायिच्चुम् ओरुपाट् जीवकारुण्य प्रवर्तनंगळ् नडत्तियुम् नमुक्केल्लाम् मलयाळिकळुडे प्रियप्पेट्ट नम्मुडे एल्लावरुडेयुम् प्रियप्पेट्ट रामेन्द्र सारिन्टे अडुत्ताण् ई एत्तियिट्टुळ्ळत्। वळरे ഞാന് അദ്ദേഹത്തിന്റെ നമ്പർ എടുത്തു, രണ്ടു ദിവസം വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു എപ്പോഴും വരാനോ മോനെ കാണാനോ. കാരണം ഞാൻ കാണാൻ ആഗ്രഹിച്ച വ്യക്തിത്വങ്ങളിൽ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരുപാട് എന്താ പറയാ, ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും വന്നു. അദ്ദേഹത്തിന്റേതായ ഇതെല്ലാം പടുത്തു കയർത്തി ഈ അടുത്ത കാലത്തൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിന് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമെന്ന് കരുതിയവരൊക്കെ അദ്ദേഹത്തെ വേദനിപ്പിച്ചു. നമുക്കിനി ആ ഒരു വിഷയത്തിലേക്ക് കടക്കേണ്ടതില്ല. അദ്ദേഹത്തിന് ഇനിയും സമയങ്ങളും ആയുസും ദൈവം വീട്ടിൽ കൊടുക്കട്ടെ. പഴയതിനേക്കാളും വലിയ പ്രതാപത്തിൽ തിരിച്ച് വരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയാണ്. തീർച്ചയായും സാറ്, സാറിനെ കുറിച്ചിട്ട് എല്ലാവരും പറയുമ്പോ പിന്നെ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം ആ ഒരു ഇതാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ക്യാപ്റ്റൻ സാറിന്റെ ക്യാപ്റ്റൻ തന്നെ ആയിരുന്നു. പിന്നീട് ഒരു സന്ദർഭത്തില് എനിക്ക് തന്നെ പറയേണ്ടി വന്നത് ആദ്യത്തെ അരിയാർ പ്രൊഫസർ അരിയാർ കേട്ടിട്ടില്ലേ, അദ്ദേഹമാണ് ഈ ക്യാപ്ഷൻ പറഞ്ഞിരുന്നത്. ഒരു ഏതൊരു ജിംഗിൾ എടുക്കുന്ന സമയത്ത് അദ്ദേഹം അവൈലബിൾ ആയിരുന്നില്ല. അപ്പൊ പക്ഷെ എനിക്കത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ഒരു ഞാൻ അത് പറയാറുണ്ട്. അതെ, തീർച്ചയായും നമുക്ക് ഇനിയും അറ്റ്ലസിന്റെ ആ ഒരു എന്താ പറയാ അതിലേക്ക് നമ്മൾ ആ പഴയ പ്രതാപത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്ന് നമുക്ക് ആ ഒരു അറ്റ്ലസ് മത്സരങ്ങളിലുണ്ട്. ഇനി അത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടിയെടുത്തും നമ്മൾ പ്രവർത്തിച്ചും അതിന് നമ്മൾ എല്ലാ മലയാളികളും നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. കാരണം നമ്മളെല്ലാവരും കണ്ടതാണ് കേരളങ്ങളൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും മലയാളികൾ നമ്മൾ ഒരിക്കലും കൈവരുകയാറില്ല. കുടുങ്ങി നിൽക്കുന്നവരൊക്കെ ഉയർത്തുന്നവരാണ് മലയാളികൾ. നമുക്ക് പല പല ഉദാഹരണങ്ങളുണ്ട്. പ്രളയം വന്നു, എല്ലാവരും ഒറ്റക്കെട്ടായി. അതെ, മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദു മതങ്ങളെയും എല്ലാം മറന്നു, എല്ലാവരും കൈകോർത്തു. അതിലേക്കുള്ള സാമ്പത്തിക സഹായം മുഴുവൻ മലയാളികൾ തന്നെ ഏറ്റെടുത്തു, മലയാളി വ്യവസായികൾ തന്നെ ഏറ്റെടുത്തു. തീർച്ചയായും നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും നമ്മൾ കൈപ്പാറ്റേണ്ടതുണ്ട്. അത് തീർച്ചയായും ദൈവം വലിയവനാണ്, ദൈവം എല്ലാം കാണുന്നുണ്ട്. അപ്പോ നമുക്ക് ഒരു കുടുങ്ങി നിൽക്കുന്ന സമയത്താണ് ആരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ, ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവർ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ സാമ്പത്തികമായി കുടുങ്ങുമ്പോൾ മാത്രമേ മനസ്സിലായില്ല. ഞാനും ഒരു കാലത്ത് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച ഒരാളാണ്. ഒരു ഒരു നോമ്പുകാലൊക്കെ എന്നിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കാനുള്ള കാശ്, ഭക്ഷണത്തിനുള്ള കാശില്ലാഞ്ഞ് പള്ളിയിൽ പോയിട്ട് ടിഷ്യൂ പേപ്പറിലെല്ലാം പോയി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് സൗദി അറേബ്യയിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക്, ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആ കഷ്ടപ്പാടിന്റെ കാലഘട്ടം. ഞാൻ എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചു ആരൊക്കെയാണ് നമ്മൾ കൂടെ നിർത്തേണ്ടത്, ആരൊക്കെയാണ് നമ്മളെ കൂടെ നിന്ന്, ആരൊക്കെയാണ് കൈ തന്നത്. നമ്മളെ ഫോൺ കണ്ടാൽ പോലും എടുക്കാൻ പേടിച്ചിരുന്ന് വന്ന് ചോദിക്കാനായിരിക്കും എന്ന് കരുതിയിട്ട് അപ്പൊ അതൊക്കെ എന്റെ കഴിഞ്ഞു പോയതാണ്. അപ്പൊ സാറിന് എല്ലാവിധ ആശംസകളും എന്റെ ഹൃദയത്തിലും. സാറിന് എന്താണ് ഇനി മലയാളികളോട് പറയാനുള്ളത്? പാട്ട് അതും മുഹമ്മദ് റാഫി സാഹിബിന്റെ പാട്ടുകൾ അത് അബ്ദുൽ ഹക്കിന്റെ കണ്ഠത്തിൽ നിന്ന് വരുമ്പോൾ ഈ കൂട്ടിൽ എന്താ വേണ്ടേ മലയാളിക്ക് എന്തുവായിരുന്നു. വളരെ വളരെ നന്നായിരിക്കുന്നു. ഇപ്പൊ ഒരു പാട്ടിന്റെ ശകലം മാത്രമേ കേട്ടുള്ളൂ, ഇനിയും ധാരാളം കേൾക്കണമെന്നുള്ള മോഹം. കാരണം ഒരു ഇത്രയും വലിയ ഡിവൈൻ വോയിസ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെ വീണ്ടും എനിക്ക് പഴയ ഓർമ്മകൾ വരുന്നു. പിന്നെ മലയാളികളോട് പറയാനുള്ളത് എന്താ, ഇതുമായി നല്ല സുഹൃത്തുക്കള് എല്ലാവരും നമുക്ക് വേണ്ടി എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യും എന്നുള്ള വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ മുകളിലാണ് ഞാൻ ഇന്നും ജീവിച്ചു പോരുന്നത്. എല്ലാവർക്കും ഈ എല്ലാ ജനകോടികളും, അതാണല്ലോ എന്റെ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ജനകോടികൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് തൽക്കാലം. താങ്ക് യു, താങ്ക് യു.